നമസ്കാരം പുതുപുത്തൻ വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം അഭിനയം മാത്രമല്ല നിർമ്മാണത്തിലും കാലെടുത്തു വെച്ചിരിക്കുകയാണ് ദുൽഖർ സൽമാൻ ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ മികച്ച സ്വീകാര്യതയുമായി മുന്നേറുന്നതിനിടയിലായിരുന്നു സ്വന്തമായി നിർമ്മാണ കമ്പനി തുടങ്ങുന്നതിനെക്കുറിച്ച് പ്രഖ്യാപിച്ചത് ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന കുറിപ്പ് നിർമ്മിക്കുന്നത് അദ്ദേഹമാണ് ബോളിവുഡ് ചിത്രമായ സോയാ ഫാക്ടറുമായാണ് ദുൽഖർ ഒടുവിലെത്തിയത് വേഫെയർ എന്നാണ് നിർമ്മാണ കമ്പനിക്ക് പേര് നൽകിയിരിക്കുന്നത് ഷംസു സൈബർ ചിത്രമായ മണിയറയിലെ അശോകൻ അനൂപ് സത്യൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കുറുപ്പ് തുടങ്ങിയ സിനിമകളെല്ലാം നിർമ്മിക്കുന്നത് ദുൽഖറാണ് മൂന്ന് സിനിമകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇതുവരെ പുറത്തുവന്നത് നാലാമതായാണ് ജോയ് മാത്യുവിനൊപ്പം താരപുത്രൻ എത്തുന്നുവെന്ന വാർത്ത പുറത്തെത്തിയിരിക്കുന്നത് വിക്രമാദിത്യൻ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി ഞാൻ തുടങ്ങിയ സിനിമകൾക്കായി ഇരുവരും നേരത്തെ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തിഇരുപത് ജനുവരിയിൽ ചിത്രം ആരംഭിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ജോയ് മാത്യു രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിൽ നായകനാവുന്നത് ദുൽഖർ തന്നെയാണ് പൊളിറ്റിക്കൽ ത്രില്ലറുമായാണ് ഇവരെത്തുന്നത് ഷട്ടറിലൂടെയായിരുന്നു ജോയ് മാത്യു സംവിധായകനായി അരങ്ങേറിയത് മികച്ച പ്രതികരണമായിരുന്നു ചിത്രത്തിന് ലഭിച്ചതും മമ്മൂട്ടി ചിത്രമായ അങ്കിളിന് തിരക്കഥ ഒരുക്കിയതും അദ്ദേഹമായിരുന്നു ശ്രീനാഥ് രാജേന്ദ്രൻ ചിത്രമായ കുറിപ്പിലാണ് താരപുത്രൻ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് പിടികിട്ടാപ്പുള്ളിയായ സുകുമാര കുറിപ്പായാണ് അദ്ദേഹം എത്തുന്നത് അതേസമയം ദുൽഖറിന്റെ കണ്ണും കണ്ണും കൊള്ളയടിത്താൽ എന്ന തമിഴ് ചിത്രവും റിലീസിന് ഒരുങ്ങുകയാണ് നവാകനായ ദേസിങ് പെരേസ്വാമിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഹിറ്റ് സംവിധായകൻ ഗൗതം മേനോനും ചിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് തമിഴിൽ തന്നെ ഒരുങ്ങുന്ന വാൻ എന്ന ചിത്രമാണ് ഡി ക്യുവിന്റെ അക്കൗണ്ടിലെ മറ്റൊരു വൻ ചിത്രം കല്യാണി പ്രിയദർശനാണ് ഈ ചിത്രത്തിലെ നായിക ടേക്ക് ഓഫ് സിനിമയുടെ സംവിധായകൻ മഹേഷ് നാരായണന്റെ മലയാള ചിത്രം കരൺ ജോഹറിന്റെ ഹിന്ദി ചിത്രം ജ്ഞാനിക്കൊപ്പം ഒന്നിക്കുന്ന തെലുങ്ക് ചിത്രം റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നിങ്ങനെ വമ്പൻ ചിത്രങ്ങളാണ് ദുൽഖറിന്റേതായി പ്രഖ്യാപിച്ചിരിക്കുന്നത് തന്നെ ഇപ്പോൾ ബോളിവുഡിലും ടോളിവുഡിലും കോളിവുഡിലും മോളിവുഡിലും ഒരുപോലെ തിളങ്ങുന്ന മറ്റൊരു താരവും ഇല്ല എന്നതാണ് ദുൽഖറിനെ വ്യത്യസ്തനാക്കുന്നത് ഈ എല്ലാ ഭാഷകളിലും അദ്ദേഹം സ്വന്തമായി തന്നെയാണ് ഡബ്ബു ചെയ്യുന്നതെന്നതും ദുൽഖറിലെ പ്രതിഭയെ എടുത്തു കാണിക്കുന്നു